ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് മെയിൻ ബ്രാഞ്ച് തൊണ്ടയാട് കോഴിക്കോട്. മണ്ഡല ചരിത്രങ്ങൾ, തിരഞ്ഞെടുപ്പ് വാർത്തകൾ, സംവാദങ്ങൾ. വയനാട് ജില്ലയിലെ കൽപ്പറ്റ നഗരസഭയും മുട്ടിൽ, മേപ്പാടി, വൈത്തിരി, കണിയാമ്പറ്റ, കോട്ടത്തറ, വെങ്ങപ്പള്ളി, തരിയോട്, പടിഞ്ഞാറത്തറ, പൊഴുതന, മുപ്പയനാട് എന്നീ ഗ്രാമപഞ്ചായത്തുകളും ഉൾപ്പെട്ടതാണ് കൽപ്പറ്റ നിയമസഭാ മണ്ഡലം. ഈ മണ്ഡലവും വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്നു. കർഷകരും തോട്ടം തൊഴിലാളികളും നിർണായക സ്വാധീനം ചെലുത്തുന്ന മണ്ഡലമാണ് കൽപ്പറ്റ. ഈ രണ്ട് മേഖലകളിലെയും തൊഴിലാളികളുടെ ചിന്താഗതിയിലും ജീവിത രീതിയിലും ഉണ്ടായ മാറ്റങ്ങളും പോരായ്മകളുമാവും കൽപ്പറ്റയിലെ വിധി നിർണയത്തിൽ പ്രധാന ഘടകം. പൊതുവെ UDF കുത്തക മണ്ഡലമാണ് കൽപ്പറ്റ. 1977 മുതൽ നടന്ന തിരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന് വേണ്ടി KK രാമചന്ദ്രൻ മാസ്റ്ററും പിന്നീട് കമലവും JDSന് വേണ്ടി ശ്രേയാംസ് കുമാറും ജയിച്ചിട്ടുണ്ട്. 2006 ഇടതുപക്ഷത്ത് നിൽക്കുന്ന സമയത്താണ് ശ്രേയാംസ് കുമാർ അവിടെ നിന്നും ജയിച്ചതെങ്കിൽ 2011 UDFന് വേണ്ടി മണ്ഡലം ശ്രേയാംസ് കുമാർ നേടി. പക്ഷേ 2016 ഇടതുപക്ഷത്ത് നിന്നും CPI വയനാട് ജില്ലാ സെക്രട്ടറി CK ശശീന്ദ്രനാണ് മത്സരത്തിൽ ഇറങ്ങിയത്. UDFന് വേണ്ടി വീണ്ടും ശ്രേയാംസ് കുമാർ കളത്തിലിറങ്ങി. ഇത്തവണ വിജയം CK ശശീന്ദ്രനൊപ്പമാണ് നിന്നത്. മാതൃഭൂമി പത്രത്തിൽ ഒരു മതത്തിന് അപകീർത്തികരമാം വിധം വന്ന ലേഖനം ഇടതുപക്ഷം പ്രചാരണ ആയുധമാക്കുകയും ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിക്കാൻ കാരണമാവുകയും ചെയ്യുകയുമായിരുന്നു. വർഗീയത വിറ്റ് വോട്ട് പിടിച്ചു എന്നാണ് UDF വാദം. ലോക്സഭാ ഇലക്ഷന് UDF സ്ഥാനാർത്ഥിയായി രാഹുൽ ഗാന്ധി എത്തിയതോടെ VIP തലത്തിലേക്ക് ഉയർന്ന ദേശീയ ശ്രദ്ധയാകർഷിച്ച മണ്ഡലമാണ് വയനാട്. വയനാട്ടിന്റെ സ്വന്തം ശശിയേട്ടൻ തന്നെയാണ് ഇത്തവണയും മത്സരത്തിൽ ഇറങ്ങുന്നതെന്നാണ് അറിയുന്നത്. മാതൃകയാക്കാവുന്ന ജീവിതത്തിനുടമയാണ് ശശീന്ദ്രൻ എന്നും ആദിവാസികളുടെയും പാവപ്പെട്ടവരുടെയും സാധാരണ ജനങ്ങളുടെയും വിഷയങ്ങളിൽ നേരിട്ടിടപെട്ട് പരിചയമുള്ളയാളാണ് എന്നുമാണ് ഇടതുപക്ഷം അഭിപ്രായപ്പെടുന്നത്. എന്നാൽ ചിരകാല സ്വപ്നമായ സർക്കാർ മെഡിക്കൽ കോളേജിന്റെ കാര്യത്തിലുള്ള അനിശ്ചിതത്വവും വയനാട് വന്യജീവി സങ്കേതത്തിനു ചുറ്റുമുള്ള ജനവാസ മേഖലകൾ പരിസ്ഥിതി ലോല മേഖലയായി പ്രഖ്യാപിച്ച കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ കരട് വിജ്ഞാപനവുമാണ് വയനാടിനെ സമരമുഖത്തേക്ക് നയിച്ചത്. പ്രതിഷേധം ശക്തിപ്പെടുത്തുന്നതിനിടെ മാനന്തവാടിയിലെ ജില്ലാ ആശുപത്രി താത്കാലികമായി മെഡിക്കൽ കോളേജായി സർക്കാർ ഉയർത്തി. ഇതെല്ലാം ഇത്തവണത്തെ മത്സരത്തിൽ CK ശശീന്ദ്രനെതിരെ ഉയരുമെന്ന് ഉറപ്പാണ്. സിറ്റിംഗ് MLA CK ശശീന്ദ്രൻ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ്. UDFൽ നിന്ന് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ കൽപ്പറ്റയിൽ മത്സരിച്ചേക്കുമെന്ന വാർത്തകൾ പുറത്തുവരുന്നുണ്ട്. എന്നാൽ അവിടുത്തെ സമുദായിക സംഘടനകൾക്ക് താല്പര്യം കുറവാണെന്നാണ് അറിയുന്നത്. കൂടാതെ സമസ്തയുമായുള്ള അഭിപ്രായ വ്യത്യാസം മുല്ലപ്പള്ളിയെ പിന്നോട്ട് വലിക്കുന്നു. KPCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് T സിദ്ദിഖ് UDF സാധ്യത പട്ടികയിൽ മുന്നിൽ നിൽക്കുന്ന പേരുകളിൽ ഒന്നാണ്. മുൻ MLA മാരായ റോസാക്കുട്ടി ടീച്ചർ, ND അപ്പച്ചൻ എന്നിവരെയും നേതൃത്വ പട്ടികയിൽ പരിഗണിക്കുന്നു. പരിസ്ഥിതി ലോല മേഖലാ പ്രഖ്യാപനത്തിനെതിരെയുള്ള സമരങ്ങൾ അവസാനിച്ചിട്ടില്ല. മെഡിക്കൽ കോളേജും പരിസ്ഥിതി ലോല മേഖലയുടെ ആശങ്കകളും തന്നെയാവും ജില്ലയിൽ ഇക്കുറി തെരഞ്ഞെടുപ്പിലെ പ്രധാന ആയുധങ്ങൾ. എന്നിരുന്നാലും UDFന്റെ കുത്തക സീറ്റ് തിരിച്ചുപിടിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് പാർട്ടി പ്രവർത്തകർ.